കളറായില്ലേ ഉണ്ണിക്കുട്ടിന്റെ സന്തോഷം നോക്ക് നിങ്ങള്. അപ്പൊ കയ്യില് പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. ഹായ് എല്ലാവർക്കും നമസ്കാരം, ജസ്നയാണ്. ഇന്ന് ഞാനിപ്പോ അമ്മിണിക്കാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ഒഴിവ് ദിവസം കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഉണ്ണിക്കുട്ടന്റെ അടുത്തുനിന്ന് വരാന്ന് വിചാരിച്ചു. അവന് കുറച്ച് പലഹാരങ്ങളും അതുപോലെ തന്നെ അവന്റെ ആ കയ്യൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ചലിപ്പിക്കാനും അവനെ ഒരു ചാലകശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിന് കുറച്ചുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അവനെ ഒന്നും കൂടി കയ്യും കാലമൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വരുമ്പോൾ എന്തിനാണ് എന്നും വീഡിയോ എടുക്കുന്നതെന്ന്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് പോയോ പോയോ എന്ന്. അപ്പോൾ ഇതെല്ലാവരോടും ഇങ്ങനെ വീഡിയോയിലൂടെയും അതുപോലെ തന്നെ കോളിലും പറഞ്ഞുകൊണ്ട് ഞാൻ മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അങ്ങനെ ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉണ്ണിക്കുട്ടൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ എക്സ്പ്രഷൻ എന്താണ്, സന്തോഷം എന്താണ് നമുക്ക് കാണാം. അപ്പോൾ വരി, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. ഉണ്ണിക്കുട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതല്ലേ? ആ അച്ഛമ്മേ, ഉണ്ണിക്കുട്ടൻ കസേരയിലൊക്കെ ഇരിക്കാൻ തുടങ്ങിയില്ലേ ഇപ്പോ? ഇപ്പോ എന്താണ് ഇപ്പോ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ എന്തേലും പരിപാടി ഇവിടെ? ഇതുവരെ എന്തേലും ഉറങ്ങിയിരുന്നു? ആ അതാണ്, മുഖമൊക്കെ ഇങ്ങനെ ഒരു ഒരു ഉറക്കച്ചടവൊക്കെ ഉണ്ടല്ലേ. എന്താ വേണ്ടത്? ആപ്പിള്. അപ്പൊ നമ്മള് ഉണ്ണിക്കുട്ടനെ ആദ്യം തന്നെ ഒരു സാധനം കൊടുക്കാൻ പോവാണ്. ഉണ്ണിക്കുട്ടൻ അത് തിന്നണോ അല്ലേ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ്, നല്ല ഭയങ്കര സംഭവമാക്കിയൊന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് പോന്നപ്പോ അവിടുന്ന് ഒരു ബോൾ ഐസ്ക്രീം വാങ്ങിയതാണ് അവിടുന്ന്. ഉണ്ണിക്കുട്ടത്ത് എന്താ തിന്നിട്ടുണ്ടോ ഇതുവരെ? ഐസ്ക്രീം തിന്നിട്ടില്ല ഉണ്ണിക്കുട്ടന്? ഇതുവരെ ഐസ്ക്രീം തിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അച്ഛമ്മ, ഉണ്ണിക്കുട്ടൻ ഐസ്ക്രീം തിന്നിട്ടില്ലേ ഇതുവരെ? ഐസ്ക്രീം തിന്നിട്ടില്ല. ഇത് പിടിച്ച്, ഇതാണ് ബോൾ ഐസ്ക്രീം. ഒന്ന് അച്ഛമ്മക്ക്, ഇത് വലിയ കുട്ടിക്ക്, അത് ചെറിയ കുട്ടിക്ക്. ഏട്ടോ, അപ്പൊ ആദ്യം നമ്മള് ഉണ്ണിക്കുട്ടൻ ഐസ്ക്രീം കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. ഇതെങ്ങനെ തുറക്കേറിയതാ ഇങ്ങനെ? എന്നിട്ട് എന്ത് ചെയ്യാ? രസമുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എന്നാ നല്ല ടേസ്റ്റ് ഉണ്ട് പറ. നല്ല രസമുണ്ട് പറ, നല്ല രസമുണ്ട് അല്ലേ. ആ എന്നാ ഞാൻ മറ്റേ കൈ കൊണ്ട്, ഏത് കൈ കൊണ്ട് പിടിക്കുക? ഇതുകൊണ്ട് പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഒറ്റക്ക് തിന്നാൻ ഞാൻ തരാം. പക്ഷെ ഇത് നിനക്ക് ഈ ഒറ്റക്ക് കൈ കൊണ്ട് തന്നെ തിന്നണം എന്നുള്ള ആഗ്രഹം കൊണ്ടാട്ടോ. ഒന്ന് തിന്നാൻ നോക്കട്ടെ. അടിപൊളി അടിപൊളി. അപ്പോ ഉണ്ണിക്കുട്ടൻ ഇതുവരെ ഐസ്ക്രീം തിന്നിട്ടില്ല. പടച്ചോനെ, എനിക്ക് വയ്യ. എന്നത് വേഗം തിന്ന്, ബാക്കി നിന്നിട്ട് നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ഐസ്ക്രീം തിന്നത്. ഞാൻ സത്യം പറഞ്ഞാല് വെറുതെ അവന് ബേക്കറി സാധനങ്ങൾ വാങ്ങിയപ്പോ വെറുതെ രണ്ട് ഐസ്ക്രീം അച്ഛമ്മക്ക് അവനോട് ചെറിയ പോളെ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇനി വരുമ്പോ വലുത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ണിക്കുട്ടന് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. സംഭവം ചെറുതാണ് വാങ്ങിയത് കേട്ടോ ഞാൻ. അപ്പൊ ഇന്ന് എന്താ കൊണ്ടെന്ന കാണണ്ടേ? ഇത് ഉണ്ണിക്കുട്ടനെ നീ കൈയും കാലൊക്കെ ഇളക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇതെന്താ കളറ്? മഞ്ഞ. ഇത് ചുവപ്പ്. ഇതെന്താ കളറ്? ശരിക്കും നോക്ക്. നീല. നീല. ഇതെന്താ കളറ്? ഇത് ഇതിക്ക് നോക്ക്, ഇതിക്ക് നോക്ക്. മഞ്ഞ. ശരിക്കും നോക്ക് ഉണ്ണിക്കുട്ട. ചുവപ്പ്. ചുവപ്പ്. അപ്പോ ഉണ്ണിക്കുട്ടനെ ഞാൻ പറഞ്ഞുതരാ. ഇത് മഞ്ഞ. ഇത് നീല. ഇത് ചുവപ്പ്. ഇത് വെള്ള. ഇത് നീല. ഇതേതാ? ചുവപ്പ്. ചുവപ്പ്. ഇങ്ങനെ ഓറഞ്ച് ഇതേപോലത്തെ കളറൊക്കെ ഉണ്ട് ഇതില്. ഇങ്ങനെ ഫ്രീ ഉള്ള സമയത്ത് ഇത് കയ്യിൽ പിടിക്കുക, ഇവിടെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ തിരിക്കും. മനസ്സിലായോ? ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് പിന്നെ ഒരേ കളറാക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഇത് തിരിച്ച് തിരിച്ച് ഒരേ കളറിലേക്ക് കൊണ്ടുവരണം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ പച്ച ഒരേ കളറായില്ലേ. ഉണ്ണിക്കുട്ടിന്റെ സന്തോഷം നോക്ക് നിങ്ങള്. അപ്പൊ കയ്യില് പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? ആ അതിങ്ങനെ തിരിയണണ്ടോ? ആ അതിന് പറയുന്ന പേര് റുബീസ് ക്യൂബ് ട്ടോ. അപ്പൊ ഈ ക്യൂബ് തിരിച്ച് തിരിച്ച് എന്ത് ചെയ്യണോ, ഇതിങ്ങനെ കളറ് ഇങ്ങനെ മാറ്റുക. ഇപ്പൊ ഒരേ കളറാ?
ഒരേ കളറാണോ? ഇല്ല അല്ല. എന്നിട്ട് എന്താ ഇനി ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് ഇപ്പോളോ ഒരേ കളറ്? അപ്പൊ ഇതിങ്ങനെ തിരിക്കണം കേട്ടോ കൈകൊണ്ട്. നോട്ടെ, നമ്മള് ഉണ്ണിക്കുട്ടനെ കൈയൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കുട്ടനെ ഒരു റുബിസ് ക്യൂബ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന് ഫ്രീ ടൈം ഇങ്ങനെ ഇവിടെ ഇരിക്കുകയല്ലേ, അപ്പൊ അവന്റെ കൈയൊക്കെ ഒന്ന് ഇളക്കി എന്റെ തലയൊക്കെ ഒന്ന് ഉഷാറാവട്ടെ കേട്ടോ. ഏ പിന്നെന്താ അറിയാം എനിക്ക് കൊണ്ടുവന്നത്? ഇതെന്താ? പന്ത്. പന്ത് ബോൾ. ഇതിന്റെ കളർ എന്താ? ചോപ്പാണോ? നീല. ഇതെന്താ പറഞ്ഞ? അച്ഛമ്മ പറയണ കേക്കണ്ട. ഇതെന്താ? മഞ്ഞ. ഏതാണ്? ഏ അപ്പൊ കൈയിനൊക്കെ നല്ല ശക്തി ഇട്ടു. രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ അമർത്തിക്ക. അമർത്തി കൊടുത്ത ആ ഉള്ളുക്ക് അമർത്തുണ്ടോ? പന്ത് ഉള്ളുക്ക് വേണ്ടോ? ആ ഇങ്ങനെ അമർത്തി കൊടുക്ക. അപ്പൊ കൈ ഇങ്ങനെ ആ അപ്പൊ ഈ കൈ ഇങ്ങനെ ഇളകും. അപ്പൊ പിന്നെ കൈ സാധാ പോലെ ശരിക്ക് പിടിക്കാൻ പറ്റും. മനസ്സിലായോ? നന്നാക്കിക്ക. അപ്പൊ നമ്മള് ഉണ്ണിക്കുട്ടനെ അവന്റെ കൈ നമ്മൾക്ക് അറിയാലോ തീരെ ഒന്നിനും പറ്റണില്ലായിരുന്നു. അപ്പോ ഈ ബോള് നമ്മൾ ഈ സ്ക്യൂസ് ബോളും അതുപോലെ തന്നെ റുബിസ് ക്യൂബ് ഒക്കെ വാങ്ങിയത് അവന്റെ കൈയിന്റെ ആ ചലനം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ ഇടക്കിടക്ക് അത് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് വാങ്ങി തന്നിട്ടുള്ളത് കേട്ടോ. ഏ പിന്നെ അതോടൊപ്പം തന്നെ നമ്മള് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ബിൽഡിംഗ് ബ്ലോക്ക്. ഇതോനിങ്ങനെ കൈകൊണ്ടോ അവൻ്റെ മെന്റലി ആയിട്ടുള്ള ആ ഒരു വികസനവും അതുപോലെ തന്നെ ഇപ്പോൾ അവന് കളറ് തിരിച്ചറിയുന്നില്ല. അതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഇത് ചോദിച്ചപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് അവൻ്റെ ബ്രെയിനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ആൽഫബറ്റിക്സ് അതും വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഓന് കുറച്ച് ഇങ്ങനത്തെ ഒരു മെൻ്റലി ഒന്ന് ഒന്ന് ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള അക്ഷരമാലകളും അതുപോലെ തന്നെ നമ്പേഴ്സുള്ള ഒരു ബോർഡ് വാങ്ങിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടി അതെന്താ? ഒന്ന്. എവിടെ ഇതില്? രണ്ട്. എവിടെ? ഒന്ന് തൊട്ടേ, ഒന്ന് എണ്ണിത്തന്നാ. ഒന്ന്. ഒന്ന്. ഒന്നത്? രണ്ട്. അഞ്ച്. അഞ്ചല്ല, മൂന്ന്. മൂന്ന്. നാല്. ഒമ്പത്. അഞ്ച്. അഞ്ച്. ആറ്. എട്ട്. ഏഴ്. ഏഴ്. മൂന്ന്. എട്ട്. എട്ട്. പൂജ്യം. ഒമ്പത്. ഒമ്പത്. പൂജ്യം. പൂജ്യം. അപ്പൊ ഈ ഒന്നും പൂജ്യം ചേരുമ്പോഴാണ് പത്താവുക കേട്ടോ. അപ്പൊ അച്ഛമ്മേ, അപ്പോ ഉണ്ണിക്കുട്ടന് ഫ്രീ ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഏ അച്ഛമ്മക്ക് അറിയില്ല എന്നാണ്. ഏ അപ്പൊ എണ്ണൊക്കെ അവനെ കൊണ്ട് ഇടിപ്പിക്കണം അവന്റെ കൈകൊണ്ട് താഴെ ഇവിടെ ഇരുന്നിട്ട്. ഇതൊക്കെ ഇത് തുറക്കാൻ പറ്റും? ആ ഇതാ ഇതിങ്ങനെ തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ട് എന്തെയ്യാ ഉണ്ണിക്കുട്ടനെ ഇതിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതിന്ന് ഒന്ന് എടുത്തേ. ഒന്ന് എന്നുള്ള എടുത്ത. ഒന്ന് എടുത്ത. ഒന്ന് എവിടെ? ഒന്ന്. ആ ഇത് 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 ആ എടുത്ത. ആ ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത. ആ വായിച്ചു കൊടുത്ത. ഒന്ന്. വെരി ഗുഡ്. ഉണ്ണിക്കുട്ടി അതെന്താ അറിയോ? ഇല്ല. ഇതിനാണ് പറയാ ബിൽഡിംഗ് ബ്ലോക്ക്. ഇതെന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിലൊരു ഉണ്ണിക്കുട്ടൻ ഉണ്ട് കേട്ടോ. ഇതിലെവിടെ ഉണ്ണിക്കുട്ടൻ? ഉണ്ണിക്കുട്ടനെ പിടിച്ച ഇത് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുകന്ന് അറിയോ? ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ണിക്കുട്ടൻ എന്താ ചെയ്യേണ്ടി അറിയോ? ഇവിടെ വെക്കുക. പറഞ്ഞാ കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ണിക്കുട്ടനെ ഇവിടെ വെക്ക കേട്ടാ. മനസ്സിലായോ? ഇങ്ങനെ ഓരോന്ന് ഇവിടെ ചിത്രങ്ങൾ ഉണ്ടാവും. ഈ ചിത്രത്തിലുള്ളൊക്കെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡിങ്ങിലൊക്കെ ഉണ്ടാക്കണം. ഇവിടെ കണ്ടോ, ഈ ചിത്രങ്ങൾ കണ്ടോ, ഇതിൽ കുറേ രൂപങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഇതുണ്ടാക്ക, ഇതുണ്ടാക്ക, തീവണ്ടി ഉണ്ടാക്ക, ചക്രമൊക്കെ ഉണ്ട് കേട്ടോ അതില്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരും. വെറുതെ ഇരിക്കരുത്, ഇവിടെ ഇങ്ങനെ വന്ന് ഈ വാതിലിന്റെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കരുത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അച്ഛമ്മേ, ഓനെ വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കരുത്. ഇരിക്കണം. തിരിച്ചോ. അച്ഛമ്മേ, ഇത് കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. അച്ഛമ്മയും ഉണ്ണിക്കുട്ടനും ചായക്ക് കടിയൊക്കെ ആയിട്ട് കുറച്ച് കേക്കും മുറുക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉണ്ണിക്കുട്ടനും കൊടുക്കണം കേട്ടോ. ആ ഇത് ചെയ്താ ആ കൊറേ അങ്ങനെ തിരിച്ചിട്. ആ അങ്ങനെ കൈ വെറുതെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ആ നമുക്ക് തിരിക്ക് നോക്കി. അപ്പൊ ഇപ്പൊന്റെ കൈ നോക്കി നല്ല ചലനം വരുന്നുണ്ട്. ആ കുറച്ച് ഈ കൈ കൊണ്ടും തിരിക്കുക. ആ ഒരേ കളറാക്കുക അങ്ങനെ നോക്ക. ഈ ഒരേ കളറാവണ വരേ തിരിക്കണം കേട്ടോ. അങ്ങനെ ഇടക്കിടക്ക് ചെയ്യണം. ഉണ്ണിക്കുട്ടി അതിലൊരു സാധനം കൂടെ ഉണ്ട്.
ഇത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് എങ്ങനെ പഠിച്ചത്? എങ്ങനെ സൗണ്ട് ഉണ്ടാവണേ? വാ, പൊളിച്ചു. ആ, നീ പിടിക്ക്, ഈ കൈ കൊണ്ട് പിടിക്ക്. ആ, ഇനി അതേപോലെ. ആ, ഇനി ഇവിടുന്ന് കേട്ട്. സപ്പോർട്ടൊക്കെ അവന് കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ആയിട്ടില്ല. എന്തെങ്കിലും ഇനി നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊരു പ്ലാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ ഒരു നല്ല റൂമും കാര്യങ്ങളും ബാത്റൂമും ഒക്കെ. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം വേണം. അപ്പോൾ ആഗ്രഹിക്കുന്നവർ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലിട്ട് സഹായിച്ചു കൊടുക്കുക. ഇവിടെ ഒരു കമ്മിറ്റി കൂടി രൂപീകരിച്ച അക്കൗണ്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ, ഒന്നും ബാഗിൽ കെട്ടി അവിടെ വെക്കരുത്. അടുത്ത ആഴ്ച ഞാൻ വരും, അടുത്ത ഞായറാഴ്ച ഞാൻ വരുമ്പോൾ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരണം. ഇതൊക്കെ ഉഷാറായിട്ട് ചെയ്യണത് നമുക്ക് വെക്കില്ലേ? എന്നാലോട് പറയ്, എന്നാ ചാറ്റോട്ട് വാ.